മെത്രാപ്പൊലിത്തയുടെ ശുശ്രൂഷകൾക്കിടയിലും പിതാവ് കൃഷി ചെയ്യാനും കൃഷിയിടങ്ങളിലായിരിക്കാനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പിതാവിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആ താല്പര്യത്തെക്കുറിച്ചും എങ്ങനെ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നു, ഇതെങ്ങനെയാണ് ഒരു ബാലൻസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? അതിൻ്റെ എനിക്ക് അറിയാം, എനിക്ക് ചെറുപ്പം മുതൽ തന്നെ കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തോട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അതിന് സമയം കണ്ടെത്തും, നമ്മൾ സമയം കിട്ടുകയും ചെയ്യും, അതാണ് വസ്തുത. പക്ഷേ എനിക്ക് ഈ കൃഷിയോടെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം കുഞ്ഞുനാൾ നമ്മൾ തന്നെ എനിക്ക് പറ്റിയ ആ സാഹചര്യത്തിൽ പറ്റുന്നതനുസരിച്ച് ഞാൻ കൃഷിയിൽ താല്പര്യമുള്ള ആളായിരുന്നു. ആദ്യം വീട്ടിലെ ചെടികളും പൂക്കളൊക്കെ നട്ടുപിടിപ്പിക്കുക, അതൊക്കെ ആ പൂക്കളൊക്കെ എടുത്ത് രൂപത്ത് മുമ്പിൽ വയ്ക്കുക, ഇതൊക്കെ വലിയൊരു ആവേശമായിരുന്നു അതിന് വേണ്ടി. അത് അവിടെ ആരംഭിച്ചു. അത് കഴിഞ്ഞ് ചെറുപ്പം മുതൽ തന്നെ എൻ്റെ വീട്ടിലെ സ്ഥലത്ത് ഞാൻ എൻ്റേതായ രീതിയിലും ചെറിയ ചെറിയ കൃഷികൾ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് വരുമാനം ഉണ്ടാക്കുന്നതല്ല, എനിക്ക് വേണ്ടി സ്വന്തം വരുമാനം ഉണ്ടാക്കണമെന്നല്ല, പക്ഷേ ഉദാഹരണത്തിന് കപ്പ പിന്നെ ഈ പച്ചക്കറികൾ, പിന്നെ പാവൽ, വഴുതനങ്ങ, വെണ്ടയ്ക്ക, ഇതൊക്കെ ഞാൻ തന്നെ കൃഷി ചെയ്ത്. അന്ന് പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ ഞങ്ങൾക്ക് വെള്ളം കുറവാണ്, ഞാൻ പന്നകം തൊട്ടി നിന്ന് വെള്ളം ചുമന്ന് പിന്നെ കയറ്റി. വീട്ടിൽ നിന്ന് എത്ര അകലെയായിരുന്നു പിതാവ് ഈ തോട്? തോട് വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെയാണ് പോകുന്നത്. ഈ ഓർമ്മച്ചപ്പിൻ്റെ അകത്ത് പന്നകം തോടിന് ഒരു കഥാപാത്രത്തിൻ്റെ തന്നെ പ്രാധാന്യം പിതാവ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഉണ്ട്, തീർച്ചയായിട്ടും. പന്നകം തോടിനെ പറ്റി നോവൽ വഴിയുണ്ട്, മുട്ടത്ത് വർഗീയുടെ പന്നകം തോടെന്നും പറയുന്നത്. അതിങ്ങനെ പന്നകം പാമ്പ് പോകുന്ന പോലെ വളഞ്ഞു വളഞ്ഞാണ് പോകുന്നത്, അതുകൊണ്ടാണ് പന്നകം തോടെന്ന് പേര് കിട്ടിയത്. ഏതായാലും പിന്നെ അത് തോട്ടിൽ നിന്ന് ചെടി തനിക്കുമായിരുന്നു, വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ചെടി തനിക്കുമായിരുന്നു. അങ്ങനെ ഏതായാലും അങ്ങനെ ഞാൻ കൃഷിയോടേക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഒരു പക്ഷേ ഞാൻ ഫാദർ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട്, പിന്നെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അകലെ കുറച്ച് സ്ഥലം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബസ്വത്തായിട്ട്. അവിടെ കൃഷി ചെയ്യാണ്ട് ഫാദർ പോവും, അപ്പോൾ ഞാനും കൂടെ പോകുമായിരുന്നു. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോകുമായിരുന്നു, പക്ഷേ അവധിക്കാലത്തൊക്കെ. എന്നിട്ട് പിന്നെ ചാച്ചൻ കൃഷി ചെയ്യുമ്പോൾ കപ്പയ്ക്ക് പുല്ല് ചെത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ പറയുന്ന കപ്പ പുല്ലെല്ലാം പെറുക്കിയെടുക്കും, അവസരം കിട്ടുമ്പോൾ ഞാൻ ചെത്താൻ തുടങ്ങും. അങ്ങനെയൊക്കെ ഒരു താല്പര്യമുണ്ടായിരുന്നു എനിക്ക് കൃഷിയോടെ. എനിക്ക് തോന്നുന്നു എൻ്റെ സഹോദരങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ താല്പര്യം എങ്ങനെയും എനിക്കുണ്ടായി. എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അങ്ങ് ഉണ്ടായി എന്നേ ഉള്ളൂ, താല്പര്യം ഇങ്ങനെ അങ്ങ് ഉണ്ടായി. അതുകൊണ്ടാണ് കൃഷിയോടുള്ള താല്പര്യം അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കിട്ടിയൊരു ഒരു പിന്നെ സാഹചര്യത്തിൽ നിന്ന് കിട്ടിയ ഒരു ഒരു പിന്നെ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് പിന്നെ ഞാൻ പിന്നീട് വൈദികനായി കഴിഞ്ഞപ്പോഴും ചെറിയ ചെറിയ രീതിയിൽ ഇതിനോട് ഇതിൽ ഇൻവോൾവ് ചെയ്തിരുന്നു. പിന്നെ കരിങ്കീരിലൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ കുട്ടനാടാകത്തേണ്ടി ഞാൻ അവിടെ ചില കൃഷികളാണ് പറമ്പിൽ പള്ളിയുടെ ചുറ്റും അവിടെ കുറച്ച് സ്ഥലം പിള്ളേരൊക്കെ ആയിട്ട് പിന്നെ പച്ചക്കറി പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമായിരുന്നു, ഇടുമായിരുന്നു. അങ്ങനെയൊക്കെ താല്പര്യമുണ്ടായിരുന്നു. പിന്നെ കുട്ടനാടിലായിരുന്ന അവസരത്തിൽ എനിക്ക് ഹോൾ മുഴുവൻ കൃഷിക്കാരാണല്ലോ, മുഴുവൻ പിന്നെ നെൽകൃഷിക്കാരും അവരുടെ ജീവിതം ഒക്കെ നേരിട്ടുകൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ കൃഷിയിടങ്ങൾ കൂടുതലും ക്രൈസ്തവരുടേതാണെങ്കിൽത്തൊണ്ടെയും അതിൻ്റെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളെ അത് കൺട്രോൾ ചെയ്തിരുന്നത് മറ്റുള്ളവരായിരുന്നു. കൃഷിക്കാർ നമ്മളാണെങ്കിൽ തന്നെയും ക്രൈസ്തവരാണെങ്കിൽ തന്നെയും കൺട്രോൾ ചെയ്തിരുന്ന മറ്റുള്ളവരായിരുന്നു. അപ്പം അങ്ങനെയുള്ള പാവപ്പെട്ട പിന്നെ നമ്മുടെ ആൾക്കാർ അവർക്ക് സ്ത്രീകൾ പ്രത്യേകിച്ച് ഈ പാടശേഖരങ്ങളിൽ കൃഷി ചെയ്യാൻ അവർക്ക് മടിയായിരുന്നു. കാരണം അവരത് സ്വാഗതം ചെയ്യപ്പെട്ടിരുന്നില്ല. കൃഷി തൊഴിൽ അതെല്ലാം വേറൊരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ തൊഴിലാളി യൂണിയൻ്റെയൊക്കെ ട്രേഡ് യൂണിയൻ അതിൻ്റെയൊക്കെ കീഴിലായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കർഷകരുടെ രക്ഷയ്ക്ക് കർഷകരെ ഒരുമിച്ച് കൂട്ടുക, കർഷക തൊഴിലാളികൾക്ക് ആശ്രയം നൽകുക, അതൊക്കെ ഒരു ആവശ്യമാണല്ലോ എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. ഇതിൻ്റെ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഒരു ജോലി പിന്നെ പാടത്തൊരു ജോലി കിട്ടുക അല്ലെങ്കിൽ കൊയ്യാനൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് അതൊന്നും ബുദ്ധിമുട്ടായിരുന്നു. കാരണം 100 പേരെ കൊയ്ത്തിന് ആവശ്യമുണ്ടെങ്കിൽ 1000 പേരാണ് അണിനിരക്കുന്നത് കൊയ്യാനായിട്ട്. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. ഞാൻ അവിടെ അസ്ഥിരം ചെയ്യുകയായിരുന്ന അവസരത്തിൽ കൈനഗിരിയിലൊക്കെ ആ വളർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ആൾക്കാർ പറഞ്ഞലപ്പെടും. ഈ ഒരു സാഹചര്യമാണ് ഈ തൊഴിലാളികളെ സംഘടിപ്പിക്കേണ്ടത് ആവശ്യത്തെപ്പറ്റി എനിക്ക് ബോധ്യമുണ്ടായി.
അത് അങ്ങനെ കനിയിൽ വെച്ച് കുറേയൊക്കെ ചെയ്യാൻ സാധിച്ചു. പക്ഷേ പുളുങ്കുന്നിൽ വന്നപ്പോഴേക്കും അങ്ങനെ കുറച്ചുകൂടെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ അവർക്ക് പിന്നെ ടീച്ചിങ് കൊടുത്തു. ആദ്യം ചുമ്മാ ആദ്യം ഒരു സംഘടന ഉണ്ടാക്കുകയല്ല ചെയ്തത്. അവർക്കൊരു 6 മാസത്തോളം അവരെ ഞായറാഴ്ചകളിൽ ഈ സ്ത്രീകൾ ഒക്കെ പുരുഷന്മാരും ഒക്കെ വന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഞാൻ ഇതേക്കുറിച്ച് അവയർനെസ് കൊടുത്തു. തൊഴിലിൻ്റെ മഹാത്മ്യം, തൊഴിലാളിയുടെ മഹത്വം, സഭയുടെ ടീച്ചിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിഷയങ്ങൾ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു. അവർക്കൊരു ബുദ്ധി, അവർക്കൊരു ആവേശമായി, അവർക്കൊരു അഭിമാനബോധം ഉണ്ടായ തൊഴിൽ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അതൊരു മഹത്വമുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായി. അവിടെ ഏത് ജോലി ചെയ്താലും അന്നത്തെ സ്ത്രീകളൊക്കെ പാടത്ത് പോയി പണിയാനുള്ള ഒരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു അപകർഷതാബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ കൈയടക്കിയൊക്കെ ആ മേഖലകളെല്ലാം. പിതാവ് KLM-ൻ്റെ ഒരു ആരംഭകാലത്തെക്കുറിച്ചായി. അതോട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് ഈ തൊഴിലാളികളെ സംഘടിപ്പിക്കാനിടയായതും. അതും കർഷക തൊഴിലാളികളാണല്ലോ ഇവരെല്ലാം, കർഷക തൊഴിലാളികളാണ്. അങ്ങനെ അവർക്ക് നല്ല ബോധ്യം കൊടുത്തപ്പോൾ അവർ ആവേശത്തോടെ മുന്നോട്ട് വന്നു. അങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് പുളുകുന്ന ഞാൻ അസ്ഥിതി ചെയ്യുന്ന അവസരത്തിലാണ് ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. അതിന് അന്നത് KLM എന്നല്ല അറിയപ്പെട്ടിരുന്നത്, CWM എന്നാണ്, ക്രിസ്ത്യൻ വർക്കേഴ്സ് മൂവ്മെൻറ്റ്സ്. അത് ആഗോളതലത്തിൽ അങ്ങനെയാണ് എൻ്റെ പേരങ്ങനെയായിരുന്നു, ക്രിസ്ത്യൻ വർക്കേഴ്സ് മൂവ്മെൻറ്റ്. അങ്ങനെ ആരംഭം കുറിച്ച്. അങ്ങനെ എൻ്റെ ഈ രംഗത്തുള്ള താല്പര്യങ്ങളുകൊണ്ടായിരിക്കും എന്നെ രൂപതയുടെ ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചു ഈ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ. അങ്ങനെ അത് ഒരുപാട് തരത്തിൽ ഉച്ചവെള്ളത്തിലെടുക്കാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഈ കൃഷിയും കർഷകരും കർഷക തൊഴിലാളികളും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടാകണം. ഇപ്പം കർഷകരും കർഷക തൊഴിലാളികളും രണ്ട് വിഭാഗങ്ങളായിട്ട് പരസ്പരം പടപുരുതേണ്ടവരല്ല. ക്രിസ്ത്യൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഇവരെ പരസ്പരം സഹകരിക്കേണ്ടവരും സഹായിക്കേണ്ടവരുമാണ്, പരസ്പരം സപ്പോർട്ട് ചെയ്യേണ്ടവരാണ്. ആ ഒരു കൾച്ചർ വളർത്തിയെടുക്കണം. തൊഴിലാളികളും തൊഴിൽ ഉടമകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകണം. ആ ഒരു കാഴ്ചപ്പാടൊക്കെ വെച്ചുകൊണ്ടാണ് ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും ഈ അവിടെ ഈ തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിച്ചപ്പോഴും ആദ്യമൊക്കെ മറ്റുള്ളവർക്ക് ചിലക്കെ ഭീതി ഉണ്ടായിരുന്നു. തൊഴിലാളികളെയെല്ലാം സംഘടിപ്പിച്ച് തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കി അവിടെ തൊഴിലുടമകൾക്കെതിരായിട്ടുള്ള നീക്കമാണോ എന്നൊക്കെയുള്ള ചിന്തയുണ്ടായിരുന്നു. പുളുങ്കുന്നിലൊക്കെ ആദ്യം അതുകൊണ്ട് വളരെ എതിരായുള്ളൊരു ഒരു മനോഭാവം വളർന്നു വന്നിരുന്നു. പക്ഷേ അതൊക്കെ പിന്നീട് ക്രമേണ അതൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. കാരണം നല്ലൊരു ബന്ധത്തിലേക്ക് വരുത്താൻ സാധിച്ചു എന്നുള്ളതാണ്, തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള ആ നല്ല ബന്ധം. ആ രീതിയിലാണ് ആ പ്രസ്ഥാനത്തിൻ്റെ അങ്ങനെ അതും കുറിച്ച് അങ്ങനെ പോയത്. കൃഷിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് വന്നതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട്. ഇപ്പോൾ പിതാവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ആരംഭകാലം കുട്ടനാട്ടിലാണ് ചെലവഴിച്ചത്. ഇന്നും പിതാവ് കുട്ടനാടിനോടുള്ള സ്നേഹം സൂക്ഷിക്കുന്നു എന്ന് നമുക്കറിയാം. കുട്ടനാടിൽ നിന്ന് ക്രൈസ്തവ സാന്നിധ്യം അറ്റുപോകരുത്, അവിടെ തന്നെ തുടരണം. കുട്ടനാടിനെ സ്നേഹിക്കുന്ന പിതാവിന് ഒരുപാട് കാര്യങ്ങൾ അവരോട് പറയാനും ആവശ്യപ്പെടാനുമുണ്ട്. അത് സർക്കാരിനോടുണ്ട്, അവിടെ തന്നെ ജീവിക്കുന്നവരോടുണ്ട്, സഭാവിശ്വാസികളോടുണ്ട്. നമ്മുടെ അതിരൂപതയുടെ ഒരു പ്രധാന ഒരു ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടനാടൻ ഇടവകകൾ. അപ്പം അതിനെക്കുറിച്ച് പിതാവിന് എന്താണ് പങ്കെടുക്കുന്നത്? കുട്ടനാടിനോടുള്ള ഒരു താല്പര്യം, ഞാൻ എനിക്ക് ചെറുപ്പത്തിൽ തന്നെ കുട്ടനാടിനെ അറിയാൻ വേണമെങ്കിൽ തന്നെയും കുട്ടനാട് എന്താണ് എങ്ങനെയാണ് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ കുട്ടനാടിനോടുള്ള ഒരു ബന്ധം എന്നിൽ ഉണ്ടാകാൻ, അത് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. കാരണം ഞങ്ങൾക്ക് അവിടെ നെൽകൃഷിയൊന്നുമില്ല. ഞങ്ങൾ നെല്ല് വാങ്ങിച്ചിരുന്നത് പിന്നെ ഈ കുട്ടനാട്ടിൽ നിന്ന് വള്ളത്തേൽ നെല്ല് ഈ പിന്നെ വേമ്പനാട്ട് കായലിൽ കൂടെ പിന്നെ കോട്ടയത്ത് മീനച്ചിലാറിൽ കൂടെ കൊണ്ടുവന്ന് പനകംതോട്ടിൽ കൂടെ കയറി ഞങ്ങളുടെ കടവിൽ വരുമായിരുന്നു നെല്ലുമായിട്ട്. അത് കുട്ടനാട്ടുകാരാണ്, കുട്ടനാട്ടിലെ ചില ആൾക്കാർ. ആ നെല്ല് വാങ്ങിച്ചാണ് ഞങ്ങൾ അരിയാക്കി കഴിച്ചിരുന്നത്. അപ്പം കുട്ടനാടുമായിട്ടൊരു ബന്ധം. അന്നത്തെ ചില ആൾക്കാർ അവർ നെല്ല് കൊണ്ടുവരുന്നു, ഞങ്ങൾ അവരിവിടെ വന്ന് ഞങ്ങളുടെ അവിടെ നിന്ന് ചക്കയും കപ്പയും ഒക്കെ ആയിട്ട് അവർ തിരിച്ചു പോകുന്നു. അങ്ങനെ ഒരു ബന്ധം കുട്ടനാടുമായിട്ടുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പം കുട്ടനാട് നെല്ലറയാണ്, കുട്ടനാട് അങ്ങനെയൊക്കെയുള്ള ചിന്ത ആ ഒരു ബുദ്ധിം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിൽ പിന്നീട് ശുശ്രൂഷ ചെയ്യാനിടയായപ്പോഴും ആ കൃഷി ആ മേഖലയോടുള്ള താല്പര്യം ഉണ്ടായി. പിന്നെ കുട്ടനാട്ടിലെ ജനങ്ങൾ നല്ല ആളുകളാണ് എന്ന് പറഞ്ഞാൽ നല്ല പിന്നെ വിശ്വാസമുള്ള ജനതയാണ്, ആഴമായ വിശ്വാസമുള്ള ജനതയാണ്, സ്നേഹമുള്ളവരാണ്.
ഈ ഇടവകയെ പള്ളിയൊക്കെ സ്നേഹിക്കുന്നവരാണ്, വൈദികരെ സ്നേഹിക്കുന്നവരാണ്. പിന്നെ കുട്ടനാട്ടിലുണ്ടായ എന്തെല്ലാം ഈ വെള്ളത്തിൽ കിടക്കുന്ന ഒരു സ്ഥലം എത്തുന്നുണ്ടായ അത് സൃഷ്ടിച്ച അത്ഭുതം എത്രയോ വലുതാണ്. എത്രയോ സ്ഥാപനങ്ങൾ, എത്രയോ പള്ളികൾ അവിടെ ഉയർന്നു വന്നു, എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു, സ്കൂളുകളും കോളേജുകളും ഒക്കെ അവിടെ ഉയർന്നു വന്നു. എത്രയോ പ്രഗത്ഭരായ ആൾക്കാരവിടെ കുട്ടനാട് ജന്മം നൽകി. എല്ലാ രംഗങ്ങളിലും, സാഹിത്യ രംഗത്ത്, ആത്മീയ രംഗത്ത് പിതാക്കന്മാരാണ്, നമ്മുടെ സഭാ പിതാക്കന്മാർ മിത്രന്മാരവിടെ നിന്നുണ്ടായി, വലിയ ശാസ്ത്രജ്ഞന്മാരവിടെ നിന്നുണ്ടായി. ഐ സി ചാക്കയെ പോലുള്ള ആൾക്കാർ, സ്വാമിനാഥൻ പോലുള്ളവരെ, ഇങ്ങനെ കുട്ടനാടിൻ്റെ ആ സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ്, വളരെ വ്യാപകമാണ്, വിപുലമാണ്. അതുകൊണ്ട് തന്നെ കുട്ടനാടിൻ്റെ ആ മനോഹാരിത, അതൊക്കെ അധ്വാനത്തിൻ്റെ ഫലമാണ്. കുട്ടനാടൻ ജനതയുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് അവിടെ ആ സുസ്ഥിരമായ അധ്വാനശീലം, അതാണ് അതിനെ വിജയിപ്പിച്ചത്. അങ്ങനെയുള്ള കുട്ടനാട്, ഇത്രമാത്രം പടുത്തുയർത്തി ഒരു സംസ്കാരത്തെ വളർത്തി രൂപപ്പെടുത്തിയ ആ കുട്ടനാട്, പിന്നെ ആ കുട്ടനാടിലെ ജനതയ്ക്ക് അന്ന് ഈ പ്രതിസന്ധികളെയൊക്കെ നേരിടാനും തരണം ചെയ്യാനുമുള്ള കെൽപ്പുണ്ടായിരുന്നു, പഴയ തലമുറയ്ക്കുണ്ടായിരുന്നു, ഇന്നത്തെ തലമുറയ്ക്കതില്ല. അതാണ് എനിക്ക് കുട്ടനാടിനെക്കുറിച്ച് എനിക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം. കുട്ടനാടിൻ്റെ സാധ്യതകൾ, കുട്ടനാടിനെ കുട്ടനാടാക്കിയ ആ ജനതയുടെ ഇന്നത്തെ തലമുറ, പണ്ടത്തേനേക്കാൾ കൂടുതൽ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും കുട്ടനാട് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് എന്നുള്ള ചിന്തയിൽ കുട്ടനാട് ഉപേക്ഷിച്ച് പോകുക എന്ന് പറയുന്നത്, ഭാവിയിൽ ഇനിയും കുട്ടനാടിന് നൽകേണ്ട വലിയ സംഭാവനകൾ, കുട്ടനാടിന് നൽകാൻ സാധിക്കുന്ന വലിയ സംഭാവനകളെ ഇല്ലാതാക്കുന്ന ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് കുട്ടനാട് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. കുട്ടനാട്ടിലെ ജനങ്ങൾ അവിടെ തന്നെ തുടർന്നും ജീവിക്കാൻ സാധിക്കണം. നമ്മുടെ സ്ഥലങ്ങൾ, നമ്മുടെ പുരയിടങ്ങൾ, നമ്മുടെ വയലുകൾ ഒക്കെ നമ്മുടെ അന്യാധീനപ്പെട്ടു പോകാതെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്, നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അത് പോയാൽ നമുക്ക് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ദേവിളികൾ, ഇന്നും ഏറ്റവും കൂടുതൽ ദേവിളികൾ നമ്മുടെ അതിരുവിൽ തന്നെ ഉണ്ടാകുന്നത് കുട്ടനാട്ടിൽ നിന്നാണ്. ദേവിളികളുണ്ടാകുന്നു ധാരാളം, വൈദികർ, സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത് കുട്ടനാട്ടിൽ നിന്നാണ്. അത് കുട്ടനാട് ദേവിളിയുടെ ഒരു ഒരു വിളനിലം കൂടിയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ എല്ലാ തരത്തിലും കുട്ടനാട് വളരെ ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും, അതായത് കുട്ടനാട് കേരളത്തിൻ്റെ നെല്ലറ എന്ന് പറയുന്ന പറഞ്ഞിരുന്ന ഒരു കാലത്ത് പറഞ്ഞിരുന്ന കുട്ടനാട്, അത് ആ സമ്പന്നത ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന ഒരു കാര്യം. പിതാവ് കുട്ടനാടിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, പിതാവിന് കുട്ടനാടിനോടുള്ള ഒരു വലിയ സ്നേഹം, ആ വാക്കുകളും ആഗ്രഹങ്ങളും പിതാവിൻ്റെ ആ പ്രതീക്ഷകളും ഒക്കെ ഒരു അനുഗ്രഹം പോലെ പൂർത്തിയാകട്ടെ എന്ന് കുട്ടനാട്ടുകാരിയായി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുട്ടനാട് അതിൻ്റെ ആ ഒരു പ്രൗഢിയോടും മനോഹാരിതയോടും കൂടി നിലനിൽക്കട്ടെ എന്നാണ് കുട്ടനാട്ടുകാരായ ഞങ്ങളുടെ ആഗ്രഹം. കുട്ടനാടിനെക്കുറിച്ച് പറയുമ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന 2018 വെള്ളപ്പൊക്കമാണ്. ആ സമയത്ത് ആ ജനതയ്ക്ക് ആശ്വാസമായിട്ട് അവരുടെ സ്ട്രെങ്ത് ആൻഡ് ഹോപ്പ് എന്ന് പറയുന്ന പോലെ പിതാവ് അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഒരുപക്ഷേ കൈനേരിയിലും പുളിങ്ങുന്നിലും ഒക്കെ പിതാവ് ചെയ്ത ആ സേവന ശുശ്രൂഷകളുടെ ആ ഒരു ഓർമ്മ ആയിരിക്കാം പിതാവിനെ ഇത്ര ഉജ്ജ്വലമായ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാനൊക്കെ പ്രേരിപ്പിച്ചത്. ആ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാവൂ. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക കെടുതികളെക്കുറിച്ച് നേരത്തേനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു. കാരണം ഞാൻ കുട്ടനാട്ടിലായിരുന്നതുകൊണ്ട് വെള്ളപ്പൊക്കം വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ, വീടെല്ലാം വെള്ളത്തിലാകുന്ന അവസ്ഥ, പിന്നെ പുറത്തേക്ക് യാത്ര ചെയ്യാൻ വഴിയില്ലാതിരിക്കുന്ന അവസ്ഥ, പ്രത്യേകിച്ച് പാവപ്പെട്ട കുടുംബങ്ങൾ, പിള്ളേരെ, കുട്ടികൾ, പ്രായമുള്ളവർ, രോഗികൾ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കഴിയുന്ന കുട്ടനാട്ടിലെ ജനങ്ങൾ, അപ്പോൾ അവരെ ഇങ്ങനെയൊരു വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയുണ്ട് പിന്നെ എന്നൊക്കെ മുന്നറിയിപ്പുകൾ ലഭിച്ചപ്പോൾ, പിന്നെ നമുക്കെന്തെങ്കിലും ചെയ്യണം, ഇങ്ങനെ കുട്ടനാട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാൻ പാടില്ല, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുകയാണെങ്കിൽ നമ്മളതിനെ തയ്യാറായിരിക്കണം, അതിനെ നേരിടാൻ തയ്യാറായിരിക്കണം, കുട്ടനാട്ടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കണം എന്നുള്ള പിന്നെ ഒരു ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഞാനിവിടെ അത് പങ്കുവയ്ക്കുകയും ചെയ്തു. പങ്കുവച്ചപ്പോൾ ഈ കുട്ടനാട്ടുകാർ തന്നെ ചില പറഞ്ഞു, ഞങ്ങൾ എത്രയോ വെള്ളപ്പൊക്കം കണ്ടിരിക്കുന്നു, ഇതൊക്കെ ഞങ്ങൾ നേരിടട്ടെ, ഞങ്ങൾക്ക് ഒക്കെ നേരിടാൻ അറിയാം, എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ടല്ലോ. 99 വെള്ളപ്പൊക്കത്തിന്റെ കഥയും അന്നേരം അവർ പറഞ്ഞു. 99 വെള്ളപ്പൊക്കം, അതെ, 99 വെള്ളപ്പൊക്കം, അതെ.
അപ്പം ഞങ്ങൾ എത്രയോ വെള്ളപ്പൊക്കം കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് നേരിടാൻ സാധിക്കും തൊട്ടനാട്ടുകാരെ. അതുകൊണ്ട് വലിയ മുൻകരുതലൊന്നും ആവശ്യമില്ല എന്നുള്ള പ്രതികരണം ഞാൻ കേൾക്കാനിടയായി. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യില്ല, ഇല്ല എന്തെങ്കിലും അനിഷ്ട സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം തയ്യാറായിരിക്കണം അങ്ങനെ. അതുകൊണ്ട് കൂട്ടി തന്നെ ഇവരെല്ലാം അച്ഛന്മാരെയും മറ്റുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടി പിന്നെ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് വളരെ ഗുണം ചെയ്തു എനിക്ക് തോന്നുന്നു. അതൊരു ഒരു ദൈവിക ഇടപെടലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മളെ സാധാരണ വെള്ളപ്പം വരുന്നു ഇത്തവണ അങ്ങനെ അങ്ങൊന്ന് പോയിരുന്നെങ്കിൽ ഒത്തിരി പേർ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്ന ഒരു മുൻകരുതലുണ്ടായിരുന്നു കൊണ്ട് വെള്ളപ്പൊക്കം വന്നവഴിക്കും ജാഗ്രത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ വൈദികരെ അത് വാസ്തവത്തിൽ അഭിനന്ദനീയമായ രീതിയിൽ കുട്ടനാട്ടിൽ അന്ന് പിന്നെ അന്നത്തെ വികാരിമാരായിരുന്ന അച്ഛന്മാർ അതിനകത്ത് നേതൃത്വം നൽകി എന്നുള്ള വലിയൊരു കാര്യമാണ്. അപ്പം പെട്ടെന്ന് തന്നെ അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം സഹായിച്ചു സഹകരിച്ചു. അതാണ് അത്ഭുതകരമായ ഒരു ജന പങ്കാളിത്തം. സഹായഹസ്തങ്ങളുമായിട്ട് എല്ലാവരും അറിയാവുന്നവരും അറിയാൻ പാടില്ലാത്തവരും ലോകമെങ്ങുമുള്ള ആൾക്കാരുടെ ഒരു സഹായഹസ്തം ഉണ്ടായി എന്നുള്ളതാണ് വലിയൊരു സത്യം. ആ വിപത്ത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഭാസ്വതം ചിന്തിക്കാറുണ്ട് ഇതൊരു നല്ല ഒരു സംഭവമായല്ലോ എന്ന്. ഈ വെള്ളപ്പൊക്കം ഒരു നല്ല അനുഭവത്തിലേക്കാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. മനുഷ്യരുടെ സഹകരണത്തിൻ്റെ ആ ഒരു പിന്നെ പ്രസക്തിയും അത് അതിലൂടെ നേടിയെടുക്കാവുന്ന കാര്യങ്ങളുമൊക്കെ അതെ നന്മയുടെ പ്രവാഹം. ഇവിടെ നിന്നെല്ലാമാണ് സഹായങ്ങൾ വന്നത്, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇവിടെ നിന്ന് വരുന്നു, ഇതൊക്കെ എല്ലാം വന്നു കുട്ടനാട്ടിൽ. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും പിന്നെ വൈദികരുടെ ആ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. എല്ലാവരും ആത്മാർത്ഥമായി സ്വീകരിച്ചു. ആളുകളൊക്കെ അത് വലിയൊരു ഒരു ബലമായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വലിയൊരു ബലമായിരുന്നു. അങ്ങനെ ആ കുട്ടനാടിൻ്റെ വെള്ളപ്പൊക്കം വാസ്തവത്തിൽ വെള്ളപ്പൊക്കത്തിൻ്റെ പേരിൽ ഒരാൾ പോലും ജീവൻ നഷ്ടപ്പെട്ടില്ല കുട്ടനാട്ടിൽ. പെട്ടെന്ന് കാരണം പെട്ടെന്ന് വന്ന് വന്ന വെള്ളപ്പൊക്കമാണ്. പിന്നെ മണിക്കൂറുകൾക്കുള്ളിൽ, മണിക്കൂറുകൾ പോലും ഇല്ല, അതിനുള്ളിൽ തന്നെ വെള്ളം വന്ന് മൂടുന്ന ഒരു അവസ്ഥ വിശേഷമായിരുന്നു. പിന്നെ ഇങ്ങനെ വള്ളങ്ങളൊക്കെ വന്ന് നമ്മുടെ മനുഷ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ തീൻ സഭയിൽ നിന്നുള്ള ആൾക്കാർ ആലപ്പുഴക്കാരും തിരുവനന്തപുരത്തു നിന്ന് അവിടെ നിന്നൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ വരികയും കേൾപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നത് അത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുകയാണ്. അതാണ് വെള്ളപ്പൊക്കം വസ്തുതയിൽ പിന്നെ ഒത്തിരി നാശനഷ്ടങ്ങളുണ്ടായെങ്കിലും ആ നാശനഷ്ടങ്ങളെ അതിജീവിക്കുന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടിയുള്ള ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏറെ ആശ്വാസകരമായി എന്നുള്ളതാണ്. വെള്ളപ്പൊക്കത്തിൻ്റെ ആ ചിത്രങ്ങളുടെയൊക്കെ ഒപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചിത്രമാണ് പിതാവ് ഒരു വള്ളത്തേൽ ചെറിയ തോടുകളിലൂടെയൊക്കെ ഇങ്ങനെ മനുഷ്യരുടെ ക്ഷേമം അന്വേഷിച്ച് പോകുന്നത്. ശരിക്കും ജനങ്ങളെ അന്വേഷിച്ച് പോകുന്ന ഒരു ഇടയൻ എന്ന പേര് വളരെ അന്വർത്ഥമാക്കുന്ന ഒരു ആളുകൾ. നമുക്ക് കൂടുതൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ നമ്മൾ സഭ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം അവർക്ക് കൊടുക്കുക, അതാണ് ഞാൻ ആഗ്രഹിച്ചത്. സഭ അവരുടെ കൂടെ ഉണ്ട്, സഭ അവരെ കൈവിട്ടിട്ടില്ല. അവരുടെ പേദങ്ങളിൽ സഭ കൂടെ ഉണ്ട്, സഭയൊരമ്മയാണ്. ആ ഒരു രീതിയിൽ എൻ്റെ വ്യക്തിപരമായ ഒരു സാന്നിധ്യമോ പ്രവർത്തനമോ എന്നുള്ളതല്ല, നമ്മളതൊക്കെ നമ്മളൊക്കെ പ്രതീകങ്ങളാണ് സഭയ്ക്ക് വേണ്ടി, സഭയുടെ പേരിലാണ്.